ഇപ്പൊ നമുക്ക് 17 വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ള രോഗിയാണ് ഇപ്പൊ നമ്മുടെ അവിടെ ഇവിടെ ഉള്ളത്. അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ കാലിന് തരിപ്പും മരവിപ്പും പുകച്ചിലുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം. പല ആശുപത്രികളിലും ചെന്നപ്പോഴേക്ക് പറഞ്ഞിരിക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്താൽ ഈ തരിപ്പും മരവിപ്പും പുകച്ചിലും മാറും എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത പല ഡോക്ടർമാരും ഉണ്ട്. എൻഡോക്രൈനോളജിസ്റ്റുകൾ, ഡയബറ്റോളജിസ്റ്റുകളിലെ പല ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞു എന്നാണ് പേഷ്യൻസ് പറയുന്നത്. ഇത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഡയബറ്റിക് വന്നു കഴിഞ്ഞിട്ട് 5 വർഷം മുതൽ നിങ്ങൾക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. നിങ്ങളോട് ഷുഗർ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അസുഖം ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നത് മുന്നോട്ട് തള്ളുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ 2 ടെസ്റ്റുകളാണ് ഉള്ളത്. അതിന്റെ ഒന്ന് നെർവ് ഇൻഡക്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ബി പി ടി ടെസ്റ്റ് എന്തെങ്കിലും വൈബ്രേഷൻ പ്രഷർ ടെസ്റ്റ്. ഇതാണ് ക്ലിയർ ആയിട്ട് ഏറ്റവും അക്യുറന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന് നമ്മൾ കാലില് നമ്മൾ നോക്കിയപ്പോഴേക്ക് നമ്മൾ നോക്കി 2 കാലയിലും ഏകദേശം 95% മുകളിൽ ബാധിച്ചിട്ടുണ്ട് ന്യൂസിന്. ഈ ഞരമ്പുകളിലാണ് ഈ തരിപ്പും മരവിപ്പും പുകച്ചിലൊക്കെ ബാധിക്കുന്നത്. അതിന് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതുണ്ടോ ഇവിടെയൊക്കെ എന്നെന്ന് എഴുതിയേക്കുന്നത് കണ്ടോ, ഈ ഭാഗങ്ങളിൽ 100% സെൻസേഷൻ ചേട്ടന്റെ പോയി. ഇങ്ങനെ വരുമ്പോഴേക്ക് ചേട്ടന്റെ ബാലൻസിന്റെ ഇഷ്യൂ ഉണ്ടോ? ചേട്ടൻ എന്നോട് വന്നപ്പോൾ പറഞ്ഞില്ലേ ബാലൻസ് ഇഷ്യൂ ഉണ്ട്, തെരിപ്പ് കൂരി പോകുന്നത് നമ്മൾ മുന്നോട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ മുന്നോട്ട് പോകുന്ന പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിന്റെ പ്രശ്നം ഇതാണ്, ഇത് മുന്നോട്ട് പോകും. കാരണം മുന്നോട്ട് പോകുമ്പോഴേക്ക് കാലിൽ ഈ എണ്ണെന്ന് എഴുതിയേക്കുന്ന സ്ഥലങ്ങളിലൊന്നും സെൻസേഷൻ ഇല്ല. അപ്പം നമുക്ക് അവിടെ ഒരു ഗ്രിപ്പ് പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കാലിൽ ചെരുപ്പ് ഒരുപ്പും, പിന്നെ ചേട്ടന് നല്ല പുകച്ചിലും തെരുപ്പും ഉണ്ടല്ലേ. ഇതൊക്കെ വന്നേക്കുന്ന ഇത്ര ശതമാനം ചേട്ടന്റെ ഞരമ്പുകൾക്ക് ഡാമേജ് വന്നതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ട് ഇപ്പം. അപ്പം ഇത് ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഡയബറ്റിക് രോഗികളും ഒരു 5 വർഷം കഴിയുമ്പോൾ മുതൽ ഈ ന്യൂറോപ്പതി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതല്ല. ഇനീഷ്യൽ ടൈമിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഈ സമയത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഈ സമയത്തൊന്നും നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഇറ്റ്സ് നീറ്റ് ആയി അല്ലേ, അത് കുഴപ്പമില്ല. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇതിൽ നിന്നെല്ലാം വ്യത്യാസം ഉണ്ടായിക്കോളൂ, നമുക്ക് പേടിക്കേണ്ട. പക്ഷേ നമ്മളെല്ലാം ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂറോപ്പതി ആർക്കെങ്കിലും കാലിന് തരിപ്പോ മരവിപ്പോ പൊങ്ങിച്ചിലുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി BPT ടെസ്റ്റ് ചെയ്ത് ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം.